അയ്യാ വണക്കം. എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളുമായി പല കാര്യങ്ങളും അടിച്ചു പിടിച്ച് നിൽക്കുന്നത് എന്നുള്ളൊരു സംഭവം നമ്മൾ ആലോചിച്ച് നോക്കണം. എന്തായിരുന്നാലും നമ്മുടെ കേരളത്തിൽ വാർത്തകൾ കൊണ്ട് ഇരിക്കാൻ വയ്യാത്തൊരു സമയമാണിപ്പോൾ. സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, മയക്കുമരുന്ന്, ഇന്ദപ്പഴക്കടത്ത്, കുറാങ്കടത്ത്, CAG റിപ്പോർട്ട്, ഐസക്കിൻ്റെ കുടുക്ക്, അങ്ങനെ ഒരു രക്ഷയില്ലാതിരിക്കുന്ന സാഹചര്യമാണത്. പക്ഷേ നമ്മളൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു വാർത്ത നമ്മളെല്ലാം സ്കിപ്പ് ചെയ്ത് കടന്നുപോയി എന്നുള്ളതാണ്. ചിലപ്പോൾ സ്വതന്ത്ര ഭാരതത്തിലെ ഒരു അത്ഭുതം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞേക്കാം. ചിലർ അംഗീകരിച്ച് തരില്ല, അത് വേറെ അസുഖമാണ്. എന്തായാലും ആ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ചൈന സംഘർഷം നടക്കുകയായിരുന്നല്ലോ. ഈ ഇന്ത്യ ചൈന സംഘർഷത്തിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ചൈന ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യയിൽ കയ്യേറിയിരിക്കുന്ന ഭൂമിയിൽ നിന്ന്, അതായത് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് പുറകിലോട്ട് പോകാം എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര വലിയൊരു വാർത്തയാണ്, വളരെ വലിയൊരു വിജയം തന്നെയാണ്. ഇന്ത്യയും ചൈനയുടെ ഈ നിർദ്ദേശം ലഭിച്ചപ്പോൾ തീരുമാനം മാറ്റിയിരിക്കുന്നു. നിങ്ങൾ പുറകിലോട്ട് പോയാൽ ഞങ്ങളും പുറകിലോട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആദ്യം നിങ്ങൾ പുറകിലോട്ട് പോകൂ, എന്നിട്ട് ഞങ്ങൾ പോകാമെന്നായിരുന്നു ഇന്ത്യ നേരത്തെ നിലപാട് അറിയിച്ചിരുന്നത്. ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ പുറകിലോട്ട് പോയാൽ ഞങ്ങളും ഉറപ്പായിട്ടും പുറകിലോട്ട് പോകും. അങ്ങനെ ഒരു രൂപരേഖ കൃത്യമായി ഇന്ത്യ ചൈന സേനാ പിന്മാറ്റത്തിന് ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പല ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇത് അത്രയും പ്രാധാന്യമുള്ളൊരു വാർത്തയാണ്. നമുക്കിവിടെ സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ വാർത്തകൾ ആഘോഷിക്കാനുണ്ടല്ലോ. അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതിന് വേണ്ടത്ര രീതിയിലുള്ള പ്രാധാന്യം കിട്ടിയേനെ. ഇപ്പൊ പ്രാധാന്യമുള്ള കള്ളക്കടത്തും സ്വർണ്ണക്കടത്തൊക്കെ ആഘോഷിക്കുന്നത് കൊണ്ട് ഈ വാർത്ത അങ്ങ് മുങ്ങിപ്പോയി. അതായത് ചാക്കോ മാഷിന്റെ ഈ 101 പവന്റെ ഇടയിലും 10 പെട്ടി ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പിന്റെ ഇടയിൽ നമ്മുടെ തോമസ് ചാക്കോയുടെ ഈ സേനാ പിന്മാറ്റം അങ്ങ് മുങ്ങിപ്പോയി എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അത് സ്കിപ്പ് ചെയ്യപ്പെടേണ്ട വാർത്തയല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമ്മൾ പ്രധാനമായും കാണേണ്ട ഒരു കാര്യമുണ്ട്. ചൈന ഏതൊക്കെ രാജ്യത്തിലേക്ക് കടന്നു കയറിയിട്ടുണ്ടോ, പിന്നെ ആ രാജ്യങ്ങളിൽ നിന്നൊന്നും പിറകിലോട്ട് പോയ ഒരു ചരിത്രം ചൈനയ്ക്കില്ല. ആടിച്ച് പിടിച്ച് മേടിച്ചിരിക്കും, അതാണ് ചൈനയുടെ ഒരു സ്വഭാവം. പക്ഷെ അടിക്ക് അപ്പൊ തന്നെ തിരിച്ചടി ചൈനയ്ക്ക് കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോ ഈ സാഹചര്യത്തിലാണ് ചൈന ആദ്യമായി രുചിച്ചറിഞ്ഞത് എന്നുകൂടെ നമുക്ക് പ്രധാനമായിട്ടും ആലോചിക്കണം. വേറൊരു കാര്യം നമ്മൾ പറയേണ്ടത്, നമ്മൾ യുദ്ധം ചെയ്യുന്നത് ചൈനയോടുകൂടെ മാത്രമല്ല, മറിച്ച് അവർ തുറന്നുവിട്ട കോവിഡ് വൈറസ് എന്ന് പറയുന്ന ആ ഭൂതത്തിന്റെ കൂടെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്നൊരു കാര്യം ആലോചിച്ച് നോക്കണം. രണ്ടിനെയും ആരിച്ചൊതുക്കി കുപ്പിയിലാക്കി ഭംഗിയായിട്ട് ഇന്ത്യ ടാക്കിൾ ചെയ്തു നിന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു കരുത്ത് വ്യക്തമാക്കുന്ന സംഭവം എന്ന് നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കണം. ഇനി കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ സംഘർഷം പരിഹരിക്കാനാണ് ഇന്ത്യയും ചൈനയും പ്രാഥമിക രൂപരേഖ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. പാങ്കോങ് മേഖലയിൽ വിന്യസിച്ചിരുന്ന മിസൈൽ അടക്കമുള്ള സന്യാഹങ്ങൾ 3 ഘട്ടമായി പുറകിലോട്ട് നീക്കാനാണ് ഇപ്പോൾ ധാരണ പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമായിരിക്കാം. കാരണം ചൈന പോലുള്ള രാജ്യം ഒരു രാജ്യത്തു നിന്നും പിന്മാറാൻ തയ്യാറാണ് എന്ന് പറയുന്നത് വളരെ വലിയ അത്ഭുതം തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ചൈന എവിടെയൊക്കെ കടന്നു കയറിയിട്ടുണ്ടോ അവിടെയെല്ലാം പിടിച്ചടക്കിയ ചരിത്രം മാത്രമേ ചൈനയ്ക്കുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 5 ദിവസം മുമ്പാണ് ഉന്നത കമാൻഡർമാർ നടത്തിയ 8ാം കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ചർച്ച ചെയ്തത്. പിന്നാലെ രൂപരേഖ തയ്യാറായി. തുടർ ചർച്ചകൾക്കായി കമാൻഡർമാർ ഈ ആഴ്ച വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് സൂചനയുണ്ട്. ലേ ആസ്ഥാനമായ 14th കോർ മേധാവിയും മലയാളിയുമായ ലഫ്റ്റനന്റ് ജനറൽ PG മേനോനാണ് ചർച്ചയിൽ ഇന്ത്യയെ നയിച്ചത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മലയാളികൾക്കും അഭിമാനിക്കാനുള്ള വകയൊക്കെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയേണ്ടത്, മിസൈലുകളും സേനാവാഹനങ്ങൾ എന്നിവ അതിർത്തിയിൽ നിന്ന് നീക്കുന്നതാണ് ആദ്യഘട്ട പിന്മാറ്റം. 2ാം ഘട്ടത്തിൽ പാങ്കോങ് തടാകത്തിലെ വടക്കൻ തീരത്തുള്ള മലനിരകളിൽ നിന്നും 3 ദിവസങ്ങളിലായി ഇരു സേനകളും പിന്നോട്ട് നീങ്ങും. സേനകൾ മുഖാമുഖം നിൽക്കുന്ന സ്ഥിതി ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത് നടത്തുന്നത്. ഇന്ത്യൻ ഭാഗത്തോട് ചേർന്നുള്ള മലനിരകളിൽ 4ാമത്തേത് വരെയാണ് ചൈനീസ് സേന കടന്നു കയറിയത്. 8ാം മലനിരകളിലേക്ക് ചൈന പിന്മാറണമെന്നായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. അതായത് ഈ ലഡാക്ക് പ്രദേശങ്ങളിൽ അതിർത്തി തിരിച്ചിരിക്കുന്നത് ഫിംഗർ 1, ഫിംഗർ 2, ഫിംഗർ 3 എന്നൊക്കെയാണ്. ഫിംഗർ 1 എന്ന് പറഞ്ഞാൽ ഒരു മലയാണ്, ഫിംഗർ 2 രണ്ടാമത്തെ മല. ഇന്ത്യയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 4ൽ നിൽക്കാൻ പാടില്ല, മറിച്ച് നിങ്ങൾ പിറകിലോട്ട് ഇറങ്ങി നിങ്ങൾ 8ലോട്ട് പോകണം. നിങ്ങൾ 8ലോട്ട് പോയില്ലെങ്കിൽ ഞങ്ങൾ അടിച്ചോട്ടിക്കും എന്നാണ് ഇന്ത്യ പറഞ്ഞത്. ആ സമയമൊന്നും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യടാ, നീ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് കാണണം എന്ന് പറഞ്ഞു നിന്നു. പതുക്കെ 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 നല്ല രീതിയിലുള്ള അടി കിട്ടി തുടങ്ങി. ആദ്യം ടിക്ടോക്ക് പോയി. അപ്പൊ ഇവിടെ കിടന്നുള്ള ചില കൃമി കീടങ്ങൾ കിടന്ന് അർമാദിച്ചു, അയ്യോ ടിക്ടോക്ക് ഒക്കെ നിരോധിച്ചത് കൊണ്ട് ചൈനയെ വല്ലതും ചെയ്യാൻ പറ്റുമോ. പിന്നീട് PUBG പോയി, വീണ്ടും ഇവിടെ കിടന്ന് അർമാദിച്ചു, PUBG ഒക്കെ നിരോധിച്ചതുകൊണ്ട് ചൈനയെ വല്ലതും ചെയ്യാൻ പറ്റുമോ. ചൈനയെ വല്ലതും ഒക്കെ ചെയ്യണമെങ്കിൽ യുദ്ധത്തിലൂടെ ഒന്നും നടക്കില്ല എന്ന് നമുക്കറിയാം. മറിച്ച് ചൈനയെ ചെയ്യണമെങ്കിൽ ചൈന ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. ലോകരാജ്യങ്ങളിൽ എല്ലാ മുക്കിലും മൂലയിലും എല്ലാ കമ്പനികളിലും മറ്റിടത്തും മറിച്ചിടത്തും ആപ്പുകളിലും എല്ലാം
ചൈനയ്ക്ക് നിക്ഷേപമുണ്ട്. ഈ നിക്ഷേപമെല്ലാം വാറ്റി ഊറ്റി പിഴിഞ്ഞ് കളയണം, എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും പബ്ജി അടക്കം നിരോധിച്ചു കഴിഞ്ഞാൽ ആത്മനിർഭർ അഭിയാൻ ഭാരത് എന്ന് പറയുന്ന സംഭവം ഇന്ത്യ കൊണ്ടുവന്ന കാര്യമൊക്കെ നമുക്കറിയാം. അതായത് ഒരു മുട്ടുസൂചി ആയിരുന്നാൽ പോലും ഇനി ഇന്ത്യക്കകത്ത് ഉണ്ടാക്കിയാൽ മതി, വെളിയിൽ നിന്നും ആരെ നിന്നും ഇരന്ന് മേടിക്കേണ്ട ഒരു ഗതികേട് നമുക്കില്ല എന്ന് പറഞ്ഞ് ആ സംഭവം കൊണ്ടുവന്നു. ഇനി അടുത്ത സംഭവമാണ് ചൈനയുടെ മർമ്മത്തിട്ട് കുട്ടിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇന്ത്യയിൽ ചൈനീസ് കമ്പനികൾക്ക് വന്ന് നിക്ഷേപിക്കാൻ തുരുതുരാവുമാർ ഇവിടെ വന്ന് നല്ല നിക്ഷേപങ്ങൾ, നല്ല നല്ല ആപ്പുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ നടത്തിയിരുന്നു, നല്ല നല്ല കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വന്ന് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ചൈനയെ ഇന്ത്യ കണ്ടം തുണ്ടമായിട്ട് വെട്ടിയിട്ടു എന്നുള്ളതാണ് മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് നടന്നത്. ഇതോടുകൂടി ചൈനയുടെ ആപ്പീസ് അടപടലം പൂട്ടി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഇനി ഇതിനകത്ത് വന്ന് നിക്ഷേപിക്കണമെങ്കിൽ അത് ഏത് കമ്പനിയിലായിരുന്നാലും ഏത് ആപ്പിലായിരുന്നാലും ഏത് കോപ്പിലായിരുന്നാലും കേന്ദ്ര സർക്കാരിന്റെ കറക്റ്റായിട്ടുള്ള മാനദണ്ഡങ്ങൾ അതിന്റെ മുന്നിൽ വന്നു. അതിനുശേഷം ചൈനയിൽ നിന്നുള്ള എയർ കണ്ടീഷണറുകൾ മുഴുവൻ ഇന്ത്യയിൽ നിരോധിച്ചു. ഞങ്ങൾ ഇനി ആത്മനിർഭർ പദ്ധതി വഴി എയർ കണ്ടീഷണറൊക്കെ ഇവിടെ ഉണ്ടായിക്കോളാം, നിങ്ങളുടെ എയർ കണ്ടീഷണർ തൽക്കാലം ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും ഒരു അടി കൊടുത്തു. അങ്ങനെ എല്ലാ അടിയും കിട്ടി പഞ്ചറായി കഴിഞ്ഞപ്പോൾ ചൈന പറയുകയാണ്, ഓക്കെ ഞങ്ങൾ പുറകിലേക്ക് പോയിക്കോളാം, ഞങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പമില്ലെന്ന് ചൈന പറയുകയാണ്. ഇനി മൂന്നാം ഘട്ടത്തിൽ പാങ്കോങ് തടാകത്തിലെ തെക്കൻ തീരത്ത് നിന്നും സേനകൾ പിന്നോട്ട് നീങ്ങും. പിന്മാറ്റം ഉറപ്പാക്കുന്നതിന് ഇരു സേനകളും പരസ്പരം പരിശോധനയും നടത്തും. സംഘർഷം നിലനിന്നിരുന്ന ഗൽവാൻ ഹോട്ട് സ്പ്രിംഗ്സ് എന്നിവിടങ്ങളിൽ മുൻപ് സമാന രീതിയിലും ചൈന പിന്മാറിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് ഇവിടെയും പിന്മാറുന്നത്. എന്തായിരുന്നാലും ചൈന പിന്മാറുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. പിന്മാറാനുള്ള സാധ്യതകളാണ് വളരെയധികം കൂടുതൽ, കാരണം ഈ ചതിയൻ ചൈനയെ വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾ പിന്മാറ്റം നടത്തി എന്ന് ചൈന പറയുമെങ്കിലും അവിടെ ഇന്ത്യൻ പട്ടാളക്കാർ പെട്രോളിങ്ങിന് പോകുമ്പോൾ ഇന്ത്യൻ പട്ടാളക്കാർ ഒളിച്ചിരുന്ന് വകവരുത്തുക എന്നുള്ളൊരു വൃത്തികെട്ട സ്വഭാവം ചൈനീസ് പട്ടാളത്തിനുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ധീര ജവാന്മാരെ ചൈന ഒരു സമയത്ത് വകവരുത്തിയത്. പക്ഷേ അവർക്കിട്ട് തിരിച്ചും നല്ല രീതിയിൽ കൊട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര ചൈനീസ് പട്ടാളക്കാർ ചത്തുപോയി എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള കണക്ക് പോലും ചൈന ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെ ചൈനയെ വരെ വിറപ്പിച്ച് നിർത്താൻ പറ്റിയ ഒരു രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും കമന്റ് വഴിയൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എത്ര പട്ടാളക്കാരാണ് ഇപ്പം മരിക്കുന്നത് നരേന്ദ്രമോദിയുടെ കാലത്ത്, അല്ലെ എത്ര പട്ടാളക്കാരാണ് ഇങ്ങനെ ഇന്ത്യൻ അതിർത്തിയിൽ കടന്ന് വളരെയധികം വിഷമിക്കുന്നത്, വല്ലതും ചെയ്യുമോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരുന്നാൽ എല്ലാവർക്കും സുഖകരമായിട്ട് പോകാം. അതായത് നമ്മുടെ എ കെ ആന്റണി കഴിഞ്ഞ ലോക്സഭയിൽ പറഞ്ഞതുപോലെ ചൈന അവിടെ റോഡ് കെട്ടിക്കോട്ടെ, നമ്മൾ എന്തിനാണ് അതിർത്തിയിൽ അതിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് റോഡ് കെട്ടുന്നത്? അത് ചൈനയെ പ്രകോപിപ്പിക്കില്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ചൈന കെട്ടുന്നത് നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരുന്നാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. പാകിസ്ഥാൻ പട്ടാളം ഇങ്ങോട്ട് കയറി അടിക്കുമ്പോൾ പറയും, നമ്മൾ എന്തിനാണ് തിരിച്ചടിക്കുന്നത്? രണ്ട് കൈയും കൂടെ കൂട്ടി മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. അവരടിച്ചോട്ടെ, അവർ പൊക്കോട്ടെ, താജ് ഭീകരാക്രമണമൊക്കെ നടത്തിയപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചിട്ടൊന്നുമില്ലല്ലോ, 1000 പേജ് റിപ്പോർട്ടാണല്ലോ കൊടുത്തത്. പക്ഷേ പുൽവാമയിൽ ആക്രമണം നടന്നപ്പോൾ നരേന്ദ്രമോദി 1000 കിലോ ഒരു ബോംബായിരുന്നു ബലാക്കോട്ടിൽ കൊണ്ടിട്ടത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. അങ്ങനെ നമ്മുടെ ഇന്ത്യ പല രാജ്യങ്ങളുടെ മുമ്പിൽ നല്ല രീതിയിലുള്ള ഒരു ഇമേജിൽ തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിനാകപ്പാടെ അപമാനം എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി മാത്രമാണ്. അല്ല, കഴിഞ്ഞ ദിവസം ഒബാമ എണ്ണം പറഞ്ഞില്ലല്ലോ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ചുക്കും ചുണ്ടാമ്പും അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യനാണെന്ന്. അല്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരി.